ഏതാണ്ട് ഒരു മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പായിരുന്നു സംസ്ഥാനത്തിന്. പോളിംഗ് ബൂത്തുകളിലേക്കെത്തി സമ്മതിദാന അവകാശം വിനിയോഗിച്ച ശേഷം ആ കാത്തിരിപ്പ് നാളെ അവസാനമാവുകയാണ്. മാത്രമല്ല ശനിയാഴ്ച വന്ന എക്സിറ്റ് പോൾ ഫലസൂചനകൾ പ്രവചിച്ച വിജയ പരാജയങ്ങൾ, അതിലും മുന്നണികൾ വലിയ ആകാംക്ഷയിലാണ്. മാത്രമല്ല എല്ലാ ജനങ്ങളും അതുപോലെ തന്നെ വിലയിരുത്തലുകളും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തുടരുന്നുണ്ട്. സുധീഷുണ്ട്. സുധീഷ്, പാലക്കാട് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? നമുക്കറിയാം പാലക്കാടും ആലത്തൂർ മണ്ഡലങ്ങൾ ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ്. NDA വലിയ രീതിയിൽ വിജയ പ്രതീക്ഷയും ഉള്ള മണ്ഡലങ്ങളാണ്. എങ്ങനെ വിലയിരുത്താം? എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, പാലക്കാടും ആലത്തൂരും ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നാളെ പുലർച്ചെ തന്നെ ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തും. ഇന്ന് ഓരോ മുന്നണിയുടെയും നേതാക്കളും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളും അടക്കമുള്ളവർ ഈ ഇവിടുത്തെ ഏജൻറ്റുമാർക്ക്, കൗണ്ടിങ് ഏജൻറ്റുമാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകുന്ന ഒരു തിരക്കിലാണ്. എല്ലാ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ കൂടിയാണ് പാലക്കാടായാലും ആലത്തൂരായാലും. അതുകൊണ്ട് തന്നെ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തുന്ന ഈ കൗണ്ടിങ് ഏജൻറ്റുമാർ ർക്കെല്ലാം തന്നെ കൃത്യമായും, അത് പ്രത്യേകിച്ച് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മൂന്ന് മുന്നണികളും ഉള്ളത്. അതോടൊപ്പം തന്നെ പറയേണ്ടത്, പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ് ഇപ്രാവശ്യം പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, 7 നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ അത് ഓരോ മുന്നണിയും പ്രതീക്ഷയോടെ പറയുന്നത് മറ്റ് മുന്നണികളുടെ വോട്ടാണ് ചെയ്യിക്കാനുള്ള, തങ്ങൾക്കുള്ള വോട്ടുകൾ കൃത്യമായി തന്നെ ചെയ്യിച്ചു എന്ന ഒരു ആത്മവിശ്വാസമാണ് മൂന്ന് മുന്നണികളും മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തവണയും ശക്തമായ മത്സരം NDA കാഴ്ചവെച്ച മണ്ഡലം കൂടിയാണ് പാലക്കാട്. ഇവിടെ കുറച്ചുകൂടി ഇപ്പോഴുണ്ടായിട്ടുള്ള മോദി തരംഗം, അതിശക്തമായ മോദി തരംഗം കൂടി അനുകൂലമാവുമ്പോൾ അത് വിജയമായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അട്ടിമറി വിജയം നേടിയ ശ്രീകണ്ഠൻ ഇത്തവണയും സമാന രീതിയിൽ തന്നെയുള്ള ജനപിന്തുണ കൊണ്ട് വിജയിച്ച് കയറാം. കഴിഞ്ഞ പ്രാവശ്യം MB രാജേഷിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയെങ്കിൽ ഇപ്രാവശ്യം LDF ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നത് വിജയരാഘവൻ എന്ന മുതിർന്ന നേതാവിനെ തന്നെയാണ്. എന്നാൽ വിജയരാഘവന് യുവാക്കൾക്കിടയിലും മറ്റുമുള്ള സ്വാധീനം MB രാജേഷിനെ അപേക്ഷിച്ച് കുറവാണെന്നും പുതിയതായി വന്ന വോട്ടർമാർ അനുകൂലമാകുമെന്നും, ഇതിലെല്ലാം ഉപരിയായി ഭരണവിരുദ്ധ വികാരം, പിണറായി സർക്കാരിനെതിരായ വികാരം അതിശക്തമാണ്. അത് വോട്ടാകുമെന്ന പ്രതീക്ഷ, ഇത് ഇത്രയും യോജിച്ചു വരുമ്പോൾ വിജയം സുനിശ്ചിതമാണെന്ന പ്രതീക്ഷ തന്നെയാണ് UDF സ്ഥാനാർത്ഥിക്കുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മറ്റു ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അടക്കം ഒഴിവാക്കിക്കൊണ്ടും ശക്തമായ ഒറ്റക്കെട്ടായിട്ടുള്ള ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വിജയം ഉറപ്പാണ് എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് LDF പുലർത്തുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും തന്നെ ഇത് മൂന്ന് മുന്നണികൾക്കും വലിയ രീതിയിൽ അത് ശരിയാകണമെന്നില്ല എന്ന ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനമായി പറയുന്നത് വിജയരാഘവന് വിജയസാധ്യത ചില എക്സിറ്റ് പോളുകളെങ്കിലും കാണുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്ടേത്. അതുകൊണ്ട് തന്നെ LDFന് ആ പ്രതീക്ഷ വെച്ചു പുലർത്തുമ്പോൾ തന്നെ മറ്റ് ചില ചാനലുകളുടെയും മറ്റും, മലയാള ചാനലുകളുടെയും മറ്റും സർവേകളിൽ അത് UDFന് അനുകൂലമായ ഒരു പ്രതികരണം വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ കൃത്യമായും ആര് ജയിക്കും എന്നത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഒരുപോലെ വിജയപ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നു. അതേ സാഹചര്യം തന്നെയാണ് ആലത്തൂരുമുള്ളത്. അതിശക്തമായ മത്സരമാണ്. സിറ്റിംഗ് MBയും സംസ്ഥാന മന്ത്രിയും തമ്മിലുള്ള മത്സരം. അവിടെ ശക്തയായ സ്ഥാനാർത്ഥിയായി ഡോക്ടർ പ്രൊഫസർ സരസു അവിടെ NDA സ്ഥാനാർത്ഥിയായി എത്തുന്നു. അത്തരത്തിൽ ഏതു മേഖലയിലും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന, ആരുമായും സംവാദിക്കാനും കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനും കഴിവുള്ള ശക്തയായ ഒരു സ്ഥാനാർത്ഥി വന്നതോടെ ആലത്തൂർ മണ്ഡലത്തിന് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയും വിജയപ്രതീക്ഷ മൂന്ന് മുന്നണികളും വെച്ചു പുലർത്തുന്നു. അവിടെയും ഒരു ഇടതുപക്ഷ മണ്ഡലം എന്ന് നേരത്തെ കണക്കാക്കിയിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെയാണ് കഴിഞ്ഞ പ്രാവശ്യം UDF അവിടെ വിജയിച്ചത്. അവിടെ ശക്തമായ ഒരു സ്വാധീനം ചെലുത്താൻ NDAക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി തന്നെ നമുക്ക് ആലത്തൂരിനെയും കാണാം. രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായതായാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ വരും. അതിനുള്ള ക്രമീകരണങ്ങളും PRD മുഖാന്തരം ആ ഫലം കൃത്യമായി തന്നെ മാധ്യമപ്രവർത്തകരിലും മറ്റും എത്തിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുള്ളതായി തന്നെയാണ് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. ലക്ഷ്മി.